ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇരുമ്പിൻ്റെ പുതിയ ദോശത്തവ വാങ്ങിച്ച് കഴിയുമ്പോൾ അതെങ്ങനെ മയപ്പെടുത്തിയെടുക്കാം, സീസണിങ് ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ്. ഈ തവ ഞാൻ 250 രൂപയ്ക്ക് മേടിച്ചതാണ്. മറ്റേ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിലും പൈസ വെച്ച് നോക്കുകയാണെങ്കിലും ഇത് നല്ല ലാഭമാണ്. നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ റേറ്റും കൂടുതലാണ്, അതത്ര ഹെൽത്തിയുമല്ല. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷനാണ് ഇരുമ്പിൻ്റെ തവ എന്ന് പറയുന്നത്. പക്ഷേ സീസണിങ് ചെയ്തെടുക്കാൻ കുറച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഇത് ഒറ്റ ദിവസം കൊണ്ടാണ് ഞാനിവിടെ സീസണിങ് ചെയ്യുന്നത് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്ന വീഡിയോ ആദ്യം കണ്ട അതേ തവ ഞാൻ സീസണിങ് ഒക്കെ ചെയ്തതിന് മയപ്പെടുത്തിയെടുത്തതിന് ശേഷമുള്ള തവയാണിപ്പോൾ കാണുന്നത്. ഞാനിതിൻ്റെ ഒരു പിടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് സെയിം തവയാണെന്ന് നിങ്ങൾക്ക് വിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്ത് കാണിക്കുന്നത്. ചിലർ വിചാരിക്കും രണ്ട് തവയായിട്ട് കാണിക്കുന്നതായിരിക്കും എന്നുള്ള ഒരു തോന്നൽ വേണ്ട എന്ന് കരുതിയിട്ടാണ് ഇത് കാണിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏത് തവയാണ് ഇരുമ്പിൻ്റെയൊക്കെ തവ മേടിക്കുമ്പോൾ നമ്മൾ നല്ല പോലെ ആഫ്റ്റർ യൂസ് നമ്മൾ സൂക്ഷിക്കണം. അതായത് നമ്മൾ ദോശയൊക്കെ ചുട്ട് കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ തുടച്ച് ഉണക്കി വയ്ക്കുക. അല്ലാതെ നമ്മൾ വെള്ളത്തെപ്പാടെയൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കുമ്പോൾ അത് തുരുമ്പെടുക്കാനുള്ള സാധ്യതയുണ്ട്. പുറകിലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് തുരുമ്പെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെറുതെ നമുക്ക് ഉപയോഗത്തിന് കൊള്ളാതെയാവും. അതുകൊണ്ട് നമ്മൾ ഓരോ യൂസിന് ശേഷവും നമ്മൾ നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയായിട്ട് കുറച്ച് എണ്ണയൊക്കെ തേച്ച് വയ്ക്കുകയാണ് കൂടുതൽ ലാസ്റ്റ് ചെയ്യും. ഇനി ഈ തവയിൽ ഞാൻ ദോശ ചുട്ട് കാണിക്കാം നിങ്ങളെ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കുക. എണ്ണ തേച്ചതിന് ശേഷം ഒരു ചെറിയ കയ്യിൽ മാവെടുത്തിട്ട് നമുക്ക് ചുട്ട് നോക്കാവുന്നതാണ്. ഞാനിവിടെ മൈദമാവാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചുടുന്ന ദോശയൊന്നും നമ്മൾ കഴിക്കാതിരിക്കുകയാണ് നല്ലത്. കളയാൻ വേണ്ടി ചുടുന്ന ദോശകളാണിതൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പയറി കഴിയാറായ മൈദമാവ് എടുത്തിട്ടാണ് ഇത് ചുട്ട് നോക്കുന്നത്. ഇപ്പോൾ എനിക്ക് നല്ല സ്മൂത്തായിട്ട് നൈസായിട്ടുള്ള ദോശ കിട്ടിയിട്ടുണ്ട്. പക്ഷേ 3-4 ദോശ ഞാൻ ചുടാൻ നേരം ഇതുപോലെ ഒരു അവസ്ഥയായിരുന്നില്ല. എനിക്ക് ഈ തവയിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി ദോശ മറച്ചിടാനായിട്ട്. ഉരച്ചൊരച്ച് വളരെയധികം സ്ട്രെയിൻ ചെയ്തിട്ടാണ് ആ ദോശയൊക്കെ ഞാൻ മറച്ചിട്ടത്. പക്ഷേ എന്നാലും നമ്മൾ സീസണിങ് മയപ്പെടുത്തി എടുത്തു കഴിഞ്ഞ് ഒരു 2-3 പ്രാവശ്യം ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഷുവറായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതുപോലെ തന്നെ സ്മൂത്തായിട്ട് നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ നൈസായിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് മൈദമാവിലാണ് ഉണ്ടാക്കി ഞാൻ ഇന്നിവിടെ ചുട്ട് കാണിക്കുക. ഞാൻ ഉടനെ തന്നെ അരിമാവിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ ദോശ ഈ തവയിൽ തന്നെ ചുടുന്നത് ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് സീസണിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മയപ്പെടുത്തിയെടുക്കുന്ന പരിപാടിയിൽ നമ്മൾ കല്ലുപ്പൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ വെറും കയ്യിൽ ഇട്ട് തേക്കുമ്പോൾ കൈക്കൊക്കെ ഡാമേജ് വരാൻ, കൈയുടെ സോഫ്റ്റ്നെസ്സൊക്കെ നഷ്ടപ്പെടാനും കൈ പൊട്ടാനൊക്കെ ഉള്ള സാധ്യതയുള്ളതുകൊണ്ട് ഗ്ലൗസോ ഒരു കവറോ ഒക്കെ ഇട്ടിട്ട് ചെയ്യുക. ആദ്യം തന്നെ ഒരു ചകിരി എടുക്കുക. ചകിരിക്ക് പകരം പാത്രം തേക്കുന്ന കമ്പിയോ എന്താണെങ്കിലും മതി. നമ്മളത് വെച്ചിട്ട് മുൻവശവും പുറകുവശവും ഒക്കെ ഒന്ന് ഉരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആ ഒരു ഇരുമ്പിൻ്റെയൊക്കെ അംശം ഉണ്ടെങ്കിൽ നമുക്ക് ആ ചകിരിയിൽ കിട്ടും. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുക. വെള്ളത്തിൽ, സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മൾ നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇവിടെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് മയപ്പെടുത്തി എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് 2-3 ദിവസമൊക്കെ ഇത് റിപ്പീറ്റഡായിട്ട് ചെയ്താൽ നല്ലതാണ്. പക്ഷേ ഈ ഒരു സമയമില്ലാത്തത് കാരണം ഞാനിവിടെ ഏകദേശം 1 മണിക്കൂറോളം ഇങ്ങനെ കഞ്ഞിവെള്ളം ഒഴിച്ചു വയ്ക്കുകയാണ്. എന്നിട്ടാണ് ഞാൻ ബാക്കി പരിപാടികൾ ചെയ്യുന്നത്. പണ്ടുള്ളവർ 2-3 ദിവസമൊക്കെ ഇതുപോലെ ഒഴിച്ചു വയ്ക്കുമായിരുന്നു. ഇപ്പം ഞാൻ ആ കഞ്ഞിവെള്ളം കഴുകിയെടുത്തു. അതിനുശേഷം കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്തിട്ട് ചകിരി എടുത്തിട്ടുണ്ട്. ആ ചകിരിയിൽ നന്നായിട്ട് കല്ലുപ്പ് എല്ലായിടത്തും തേച്ച് കൊടുക്കുക. ഒപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കല്ലുപ്പാണ്. വെറും കയ്യിൽ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ
കൈക്കൊക്കെ പൊട്ടൽ ചെറുതായിട്ട് പൊട്ടും. എനിക്ക് അങ്ങനെ പറ്റിയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഗ്ലൗസോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും തവ കഴുകിയെടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു കൈപ്പിടി ചാരം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കമ്പിയാണ് എടുക്കുന്നത്. പാത്രം തേക്കുന്ന കമ്പി എടുത്തിട്ട് നന്നായിട്ട് ഉരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കല്ലുപ്പും ഈ ചാരവും കൂടെ ചേർക്കുമ്പോൾ എന്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിലും പോവുകയും ചെയ്യും. അതേസമയം കല്ലുപ്പ് എല്ലായിടത്തും ഇട്ട് ഉരയ്ക്കുമ്പോൾ നല്ല ഒരു മിനുസം കിട്ടുകയും ചെയ്യും. ഈ ഒരു പരിപാടി ഒരു 5 മിനിറ്റോളം നിങ്ങൾ ആവർത്തിക്കുക. അതിനുശേഷം നിങ്ങൾ കഴുകിയെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഒന്ന് സോപ്പ് ഒരു ഇത്തിരി സോപ്പിട്ടിട്ട് നമുക്കൊന്ന് കഴുകാം. നമ്മൾ ചാരമൊക്കെ ഇട്ട് തേച്ചാണല്ലോ, അതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒരുപാട് അങ്ങനെ പതിപ്പിക്കുകയൊന്നും വേണ്ട. ചെറുതായിട്ട് മുൻപിലും പുറകിലും നമ്മൾ നന്നായിട്ട് ഒന്ന് സോപ്പിട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കഴുകി വെച്ച തവയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പഴയ എണ്ണ, അതായത് നല്ലെണ്ണയോ പഴയ വിളക്കെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു ചെറിയ സൈസ് സവോള എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ സവോള വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്ലൗസ് ഇടുക, അപ്പോഴാണ് നമ്മുടെ കൈക്കൊക്കെ ഒരു സേഫ്റ്റി. അല്ലെങ്കിൽ കല്ലുപ്പ് ആയത് കാരണം അത് പൊട്ടും, നമ്മുടെ കൈയൊക്കെ ചെറുതായിട്ട് പൊട്ടൽ വരും. വീണ്ടും നമ്മളൊന്ന് കഴുകിയിട്ട് ഇതേ പ്രോസസ്സ് ഒരു 2 തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. കല്ലുപ്പിടുക, ഇച്ചിരി എണ്ണ ഒഴിക്കുക, സവോള വെച്ചിട്ട് സ്ക്രബ് ചെയ്യുക. 5 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ 2 പ്രാവശ്യത്തോളം ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇത്തവണ നന്നായിട്ട് ഈ തവ കഴുകണം. ആദ്യം കഴുകിയ പോലെയല്ല, അത്യാവശ്യം നല്ലപോലെ മുൻവശവും പുറകുവശവുമൊക്കെ നമുക്ക് കഴുകി സോപ്പിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഉരച്ച് തേച്ച് കഴുകലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. ഈ തവ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ എണ്ണ നമ്മൾ ഈ സവോള വെച്ചിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുക. ഈ കല്ലുപ്പിട്ടിട്ട് നമ്മൾ നന്നായിട്ട് തേക്കണം. നമ്മൾ ഈ ഒരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നമ്മൾ ഇത് വഴറ്റിയെടുക്കണ പോലെ, പച്ചക്കറി വഴറ്റണ പോലെ വഴറ്റി നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ ഫ്രൈ ആക്കി നല്ലപോലെ ഈ ഉപ്പ് കരിഞ്ഞു വരുന്നത് വരെ ഈ പരിപാടി ചെയ്യുക. അതിന് ശേഷം നമ്മൾ തവ കഴുകി എടുത്തിട്ട് നമ്മളിപ്പോൾ ദോശ ചൂടാൻ പോവുകയാണ്. ആദ്യത്തെ ദോശ ഒരു കാരണവശാലും നിങ്ങൾക്ക് ശരിയായിട്ട് കിട്ടില്ല എന്ന വിശ്വാസത്തോടു കൂടി തന്നെ ദോശ ചൂടുക. അപ്പോഴാണ് നിങ്ങൾക്കത് വരാതിരിക്കുമ്പോൾ ആ ഒരു വിഷമമുണ്ടാവാതിരിക്കുകയുള്ളൂ. അപ്പോൾ ദേ ഞാനിവിടെ ആദ്യത്തെ ദോശ ചുട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ. തീർച്ചയായിട്ടും ഇതെടുക്കാൻ പറ്റില്ല, കാരണം വളരെ നൈസായിട്ടാണ് ഞാനിവിടെ പരത്തിയിരിക്കുന്നത്. പോരാത്തതിന് ഇപ്പോൾ നമ്മൾ സീസണിങ് ചെയ്തെടുത്ത തവയാണ്, അതുകൊണ്ട് ഒറ്റ യൂസിലൊന്നും നമുക്ക് ഒരിക്കലും നല്ല സ്മൂത്തായിട്ട് നോൺ സ്റ്റിക്ക് പോലെ വരില്ല. ഞാനിത് ഉരച്ച് ഈ തവയിൽ നിന്ന് ഈ ദോശ എടുക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടിട്ടാണ് എനിക്ക് ഈ ദോശ വിട്ട് കിട്ടിയത്. പക്ഷേ നമ്മൾ അത് ഒരു കാരണം കൊണ്ട് നമ്മൾ ഈ തവ മാറ്റി വയ്ക്കരുത്. നമ്മൾ വീണ്ടും കുറച്ച് എണ്ണയും കൂടെ, പഴയ എണ്ണയാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അതുപോലെ മൈദയോ പഴയതായിട്ടുള്ള എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ മൈദയോ ഗോതമ്പോ ഒക്കെ വെച്ച് നമുക്കത് ചുട്ട് പരീക്ഷിക്കാം. ഈ ദോശ നിങ്ങൾ ഒരു കാരണവശാലും ആദ്യം ഉണ്ടാക്കുന്ന ദോശ കഴിക്കാൻ പാടില്ല, അത് ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പോൾ നമ്മൾ 2-3 തവണ ചുട്ട് നമുക്ക് കളയാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഴയ മാവ് പഴയ മൈദയൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം ഉണ്ടാക്കിയ അത്രയും ബുദ്ധിമുട്ട് എനിക്ക് ഇത്തവണ ഉണ്ടാക്കിയപ്പോൾ വന്നില്ല. 2-ാമത്തെ പ്രാവശ്യം ഓക്കെ ആയിട്ട് വന്നു എന്ന് പറയാൻ പറ്റില്ല. അതിനുശേഷം ഈ 2 ദോശ ചുട്ടതിന് ശേഷം ഞാൻ അതേ തവയിലേക്ക് നമ്മൾ സ്ക്രബ് ചെയ്യാൻ ഉപയോഗിച്ച സവോള ഉണ്ടല്ലോ, ആ സവോള നന്നായിട്ട് അരിഞ്ഞ് അതിലേക്ക് തന്നെ ഇട്ട് അരിഞ്ഞ് നല്ലപോലെ വഴറ്റിയെടുക്കുകയാണ്. എല്ലാ ഭാഗത്തും സവോള വരുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി നല്ലപോലെ വഴറ്റി ഫ്രൈ ആക്കി എടുക്കുകയാണ്. ആ ഒരു ഇത്രയും സമയം ഈ തവ ചൂടാവുകയും ഒപ്പം നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളുടെ സീസണിങ് കംപ്ലീറ്റ് ആവുന്നത്. ഇത്രയും പരിപാടി ചെയ്തതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ദോശ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട്
ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ആ ദോശയാണ് ഞാൻ ആദ്യം കാണിച്ച മൈദ വച്ചിട്ട് ചുട്ട രണ്ട് ദോശ ഈസി ആയിട്ട് വന്നതിന് കാരണം ഇത്രയും പരിപാടി ചെയ്തതിന് ശേഷമാണ്. ആദ്യം രണ്ട് പ്രാവശ്യം ദോശ ചുട്ടു, അതിനുശേഷം സവോള ഇട്ട് വഴറ്റി. ഇപ്പോൾ ഞാനിതെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളുടെ തവ റെഡി ആയിട്ടുണ്ട്. ഇത്രയും പരിപാടി ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ദോശ ചുട്ട് നോക്കാം. ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ട് ഈ ദോശ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ കാണിക്കുകയാണ്. മൈദ വച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൽ എടുക്കാൻ പറ്റുന്ന അത്രയ്ക്കും ഈസി ആയിട്ട് നമുക്കിതിലെടുക്കാൻ പറ്റുന്നുണ്ട്. ആദ്യത്തെ തവണയൊക്കെ ചുടുമ്പോൾ അത്യാവശ്യം കുറച്ച് എണ്ണയൊക്കെ അപ്ലൈ ചെയ്ത് ചുടുക. പിന്നെ നന്നായിട്ട് ചുട്ട് ചുട്ട് മയപ്പെട്ട് വരുമ്പോൾ ഈ ദോശത്തവ നമ്മുടെ പരിധിക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണയുടെ ഉപയോഗമൊക്കെ കുറയ്ക്കാം. അപ്പോൾ നമ്മുടെ ദോശത്തവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ഒരു തവണ ഇങ്ങനെ ഇരുമ്പിൻ്റെ തവയൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. കമൻസ് അറിയിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.